ഹായ്, ഞാൻ ഷാൻ. ഗൂഗിൾ ഫോം സാധാരണ രീതിയിൽ സർവേ നടത്താൻ വേണ്ടിയിട്ടും അതുപോലെ റിസർച്ച് പേപ്പറിൻ്റെ ക്വസ്റ്റ്യനെയർ കൊടുത്തതിന് ശേഷമുള്ള റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ ക്വിസൊക്കെ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഓൺലൈൻ ടീച്ചിങ് നടക്കുന്ന ഈ സമയത്ത്, സ്കൂളും കോളേജൊക്കെ അവധിയായിട്ടിരിക്കുന്ന ഈ സമയത്ത്, ടീച്ചേഴ്സിന് ഇതേ ഗൂഗിൾ ഫോമിന് നമുക്കൊരു എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇപ്പോൾ മന്ത്ലി ഒരു എക്സാമൊക്കെ നടത്താനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഗൂഗിൾ ഫോം ഉപയോഗിക്കാം. പക്ഷേ പല ആളുകൾക്കും ഈ ഗൂഗിൾ ഫോം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ടീച്ചിങ്ങിന് വേണ്ടിയിട്ടല്ല, മറ്റേത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ലക്ഷ്യമെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രയോജനം ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ ഒരു കാലമായതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഒരു ഡെമോ ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതും ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരുന്നതും ടീച്ചേഴ്സിനെ എങ്ങനെ ഇത് വെച്ച് ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് കുട്ടികളായിട്ട് ഒരു എക്സാം നടത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഡെമോ ഞാൻ കാണിക്കുന്ന സമയത്ത് ഞാനിത് മൊബൈലിൽ കാണിക്കണോ അതോ കമ്പ്യൂട്ടറിൽ കാണിക്കണോ, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നായിരുന്നാലും ഒരു പക്ഷേ കൂടുതൽ ആളുകൾ മൊബൈലായിരിക്കും യൂസ് ചെയ്യുക, അപ്പോൾ ഞാൻ ഡെമോ മൊബൈൽ ഉപയോഗിച്ച് കാണിച്ചു തരാം. ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഇത് കണ്ടാൽ അത് കമ്പ്യൂട്ടറിലേക്ക് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയണ്ട, ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഈ ഗൂഗിൾ ഫോം മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പാടാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഇത് വളരെ സിമ്പിളാണ്. ഏറ്റവും സിമ്പിളായ രീതിയിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ കയറിയിട്ട് അവിടെ ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് സാധാരണ രീതിയിലുള്ള വെബ് ലിങ്കുകളുടെ ഒരു പേജാണ് വരിക. അപ്പോൾ അതിലാദ്യം വന്നേക്കുന്നത് ഒരു ആഡ് പേജാണ് സാധാരണ രീതിയിൽ വരിക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യേണ്ട, അതിൻ്റെ താഴേക്ക് പോയി കഴിയുമ്പോൾ നമുക്കവിടെ google.com/about എന്ന് പറഞ്ഞു വരുന്നൊരു ലിങ്കുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഗൂഗിൾ ഫോംസിൻ്റെ ഒരു ബേസായിട്ടുള്ള പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മൊബൈൽ പോർട്രേറ്റിലാണ് പിടിച്ചേക്കുന്നതെങ്കിൽ ടോപ്പിൽ തന്നെ ഗോ ടു ഗൂഗിൾ ഫോം എന്നുള്ളത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ തിരിച്ചാണ് പിടിച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും ഗോ ടു ഗൂഗിൾ ഫോം. അപ്പോൾ നമ്മൾ ആ ഗോ ടു ഗൂഗിൾ ഫോമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഗൂഗിളിൽ സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാൻ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ നമ്മളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. അങ്ങനെ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പേജ് ദാ ഇതാണ്. ഇതാണ് നമ്മുടെ ഗൂഗിൾ ഫോമിൻ്റെ ഹോം പേജ്. ഇവിടെയാണ് നമ്മളുടെ ഇനി എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ക്രീൻ മൊബൈലിൻ്റെ സ്ക്രീൻ തന്നെയാണ്, പക്ഷേ ഞാൻ മൊബൈൽ പിടിച്ചിരിക്കുന്നത് ലാൻഡ്സ്കേപ്പിലാണ്, കൂടുതൽ സൈസിൽ നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നമ്മൾ സാധാരണ മൊബൈൽ പിടിക്കുന്ന പോലെ പോർട്രേറ്റ് പൊസിഷനിലാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ ദാ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഈ പേജിൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ നമ്മളുടെ ഫോട്ടോ കാണാൻ പറ്റും. ആ ഫോട്ടോയുടെ തൊട്ട് ലെഫ്റ്റിലായിട്ട് മൂന്ന് ഡോട്ട്സ് കാണാം. ആ മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരുന്നതാണ്. അതിലെ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അങ്ങനെ സെറ്റിങ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ജനറൽ, പ്രസൻറ്റേഷൻ, ക്വിസസ് എന്നും പറഞ്ഞിട്ടുള്ള മൂന്ന് ഓപ്ഷൻസ് കാണാം. നമ്മൾ ഈ ഫോണിനെ തിരിച്ച് പോർട്രേറ്റിലാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വിസസ് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പയ്യെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, അപ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഈ ക്വിസസ് എന്ന രീതിയിലേക്കൊന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ ക്വിസസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വിൻഡോ ഇതാണ്. ഇവിടെ നമുക്ക് മെയ്ക്ക് ദിസ് എ ക്വിസ് എന്നുള്ളത് ഓഫായി കിടക്കുന്നതാണ്, നമുക്കതിനെ ഓണാക്കാം. അതിനെ ഓണാക്കി കഴിയുമ്പോൾ തൊട്ട് താഴേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ക്വിസ് ഓപ്ഷൻസ് എന്നുള്ളതാണ്. അതിൽ ആദ്യം വരുന്നത് റിലീസ് ഗ്രേഡാണ്. ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഗൂഗിൾ ഫോമിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആൻസർ കീയും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് നമ്മൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ അവർക്ക് ഇതിനെത്ര സ്കോർ കിട്ടി, എത്ര മാർക്ക് കിട്ടി എന്ന് അറിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അപ്പോൾ തന്നെ അവരറിയണോ അതോ പിന്നീട് നമ്മൾ അറിയിച്ചാൽ മതിയോ എന്നുള്ളതാണ് ഇവിടെ ചോയ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മാർക്ക് അറിയണമെന്നാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തുള്ള ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ അതിൻ്റെ തൊട്ട് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റെസ്പോണ്ടൻറ്റ് ക്യാൻ സീ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കാണാം. അതിൻ്റെ താഴേക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാം: മിസ്ഡ് ക്വസ്റ്റ്യൻസ്, കറക്റ്റ് ആൻസേഴ്സ് ആൻഡ് പോയിൻ്റ് വാല്യൂസ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റ് ആൻസർ ചെയ്യുന്ന സമയത്ത് ആ സ്റ്റുഡൻറ്റ് എന്തെല്ലാം കാര്യങ്ങൾ കാണണം എന്നുള്ളതാണ്. മിസ്ഡ് ക്വസ്റ്റ്യൻസ്, അയാൾക്ക് മിസ്സായ ക്വസ്റ്റ്യൻസ് അയാൾക്ക് വീണ്ടും കാണണം. കറക്റ്റ് ആൻസേഴ്സ്, ഒരു ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആൻസർ അവരുടെ ശരിയായാലും തെറ്റായി കഴിഞ്ഞാലും അതിൻ്റെ ആൻസർ ശരിയായിട്ടുള്ള ആൻസർ ഏതാണെന്ന് അവർക്ക് കാണണം. മൂന്നാമത്തേതെന്ന് വെച്ചാൽ പോയിൻ്റ് വാല്യൂസ്, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്, എത്ര പോയിൻ്റാണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളത് കാണണോ വേണ്ടോ എന്നുള്ള ഓപ്ഷനാണ്. ഇതിൽ ഏതെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് അങ്ങ് മാറ്റിയാൽ മതി.
അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ക്വിസസ് എന്ന് പറയുന്ന പേജ് കഴിഞ്ഞു. അതിൻ്റെ തൊട്ട് ഇപ്പുറം കിടക്കുന്ന പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഒരു ഷോ ലിങ്ക് ടു സബ്മിറ്റ് അനദർ റെസ്പോൺസ് എന്നുള്ളത് ടിക്ക് കൊടുത്തേക്കുന്ന കാണാം. ആ ടിക്ക് അങ്ങ് മാറ്റിയേക്കുക. കാരണം നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു തവണ ആൻസർ ചെയ്തതിന് ശേഷം അത് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അവർക്ക് ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടി അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അത് ടിക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഈ ജനറൽ എന്ന് പറയുന്ന സെറ്റിങ്സിൽ നമ്മൾ പ്രത്യേകിച്ച് ചേഞ്ചുകളൊന്നും വരുത്താൻ പോകണ്ട. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മുകളിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന ആ സേവ് ക്ലിക്ക് ചെയ്ത് ഇത്രയും നമ്മൾ വരുത്തിയ ചേഞ്ചുകളെ ഒന്ന് സേവ് ചെയ്യാം. അങ്ങനെ സേവ് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മളുടെ പണിപ്പുരയിലേക്ക് നമ്മൾ തിരിച്ചെത്തും. നമ്മളുടെ ഹോം പേജിലേക്ക് നമ്മൾ വരും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത് ഇതിന് വേണ്ടി ചെയ്യാവുന്ന ബേസിക് ആയിട്ടുള്ള ചില സെറ്റിങ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പേജിലാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ്, ഒരുപാട് ആളുകൾ കാണുന്നതാണ്. അപ്പോൾ നമുക്കിതിന് കുറച്ച് ഭംഗിയോട് കൂടി അയച്ചു കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾക്ക് നമ്മുടെ ഫോട്ടോയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പെയിൻറ്റിൻ്റെ സിമ്പിൾ കാണാം. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പേജിൻ്റെ തീം മാറ്റാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ തീം കളറും ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജിൻ്റെ ടോട്ടൽ കളർ മാറും. അതേപോലെ ഈ പേജിൻ്റെ ടോപ്പിലായിട്ട് ഹെഡർ ചൂസ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ പിക്ചേഴ്സ് നമുക്ക് കാണാം. ഗൂഗിൾ തന്നെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സാണ്. ഇതിലേതെങ്കിലും ഒരു പിക്ചർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും ടോപ്പിൽ വരും. അപ്പോൾ ഈ പിക്ചർ അതല്ല, നമ്മുടെ കയ്യിൽ മറ്റേതെങ്കിലും പിക്ചർ ഉണ്ടെങ്കിൽ നമ്മളുടെ സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ ഒക്കെ പിക്ചർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വരും. അപ്പോൾ കാണിക്കാനായിട്ട് ഞാനിതാ ഇതിൽ നിന്ന് ഒരു പിക്ചർ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുത്തിട്ട് മുകളിൽ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിക്ചർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടോപ്പിൽ വരും. ഇനിയെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങാമോ എന്ന് അക്ഷമരായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞ കാര്യങ്ങളല്ല, ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ സെറ്റിങ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പിങ്ങിലേക്ക് തുടങ്ങാം. ഇതിൻ്റെ ടോപ്പിൽ തന്നെ നമുക്ക് അൺടൈറ്റിൽഡ് ഫോം എന്ന് പറയുന്നൊരു ഹെഡിങ് കാണാൻ പറ്റും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അവിടെ എന്താണോ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് ഹെഡിങ് കൊടുക്കേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇന്ത്യൻ എക്സാമിനേഷൻ ജൂൺ 2020, സമ്മേറ്റീവ് അസസ്മെൻറ്റ് ജൂൺ 2020. അങ്ങനെ എന്താണോ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്മൾ സാധാരണ കൊടുക്കാറുള്ള ടൈറ്റിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഫസ്റ്റ് ഇൻറ്റേണൽ എക്സാമിനേഷൻ ജൂൺ 2020 എന്നാണ് ഞാൻ കൊടുക്കാൻ പോകുന്ന ഹെഡിങ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫോം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു ടൈറ്റിൽ കാണാൻ പറ്റും. അവിടെ നമുക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ്, സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്സ് എത്രയാണ് അങ്ങനെയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. നമ്മൾ ഓരോ ക്വസ്റ്റിൻ്റെ നേരെയും പോയിൻ്റ് എന്നും പറഞ്ഞാണ് നമ്മളുടെ ഇതിൽ ഡിഫോൾട്ട് വരുന്നത്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 point = 1 mark അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ സബ്ജക്റ്റ്, മാർക്സ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ താഴെയായിട്ട് നമുക്കിനി ഒരു അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നൊരു ഹെഡിങ് കാണാൻ പറ്റും. ഇവിടെ മുതലാണ് നമ്മളിനി ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ ആദ്യമേ ഇവിടെ ക്വസ്റ്റ്യൻ അല്ല ടൈപ്പ് ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ സ്റ്റുഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു മാർഗം വേണം. നമുക്കിങ്ങനെ ഗൂഗിൾ ഫോം ഉപയോഗിക്കുന്ന സമയത്ത് 3 ways നമ്മളുടെ റെസ്പോണ്ടൻറ്റിനെ, എന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റുഡൻറ്റിനെ തിരിച്ചറിയാനുള്ള മാർഗ്ഗമുള്ളത്. ഒന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഇമെയിൽ ഐഡിയാണ്. അപ്പോൾ നമ്മളിത് ഇമെയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവരുടെ റെസ്പോൺസ് വന്നു കഴിയുമ്പോൾ ഇമെയിൽ ഐഡിയിൽ നിന്ന് നമ്മൾ ഈ സ്റ്റുഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. പക്ഷേ പലപ്പോഴും ഇമെയിൽ ഐഡിയിൽ നിന്ന് ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ പാടാണ്. പേര് അതേ രീതിയിലൊന്നും ആയിരിക്കില്ല ഇമെയിൽ ഐഡിയിൽ. അതുകൊണ്ട് ആ ഓപ്ഷൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് അത്ര നല്ലതല്ല. പിന്നെ നമ്മുടെ മുന്നിലുള്ള 2 options ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്ന സ്ഥാനത്ത് നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ പേര്, ക്ലാസ്, മറ്റെന്ത് ഡീറ്റെയിൽസാണോ നമുക്ക് വേണ്ടത്, അത് റോൾ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഡിവിഷനോ അല്ലെങ്കിൽ ബാച്ചോ ഒക്കെ ആയിരിക്കും ആവശ്യം വരിക. അപ്പോൾ അതെന്താണോ വേണ്ടത് അത് നമ്മളിവിടെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്ന സ്ഥാനത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനോട് റെസ്പോണ്ടൻറ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ആൻസർ ചെയ്യുന്ന സ്ഥാനത്ത് ഇതിൻ്റെ ഉത്തരം കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സ്റ്റുഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗ്ഗം ഉണ്ടാക്കാം എന്നുള്ളതാണ് 2nd. ഇനി ഒരു 3rd കൂടിയുണ്ട്. ഒരു പക്ഷേ ടീച്ചേഴ്സിനൊക്കെ കുറച്ചും കൂടി സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ്. പക്ഷേ അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ദാ ഈ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അവിടെ നമുക്ക് ടൈപ്പ് യുവർ നെയിം, ക്ലാസ്,
ഡിവിഷൻ അങ്ങനെ എന്താണ് വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കാണുന്ന ആ ആരോയിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഷോർട്ട് ആൻസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് റിക്വയർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓഫായി കിടക്കുന്ന കാണാൻ പറ്റും. ഇത് നമുക്ക് ഓൺ ആക്കണം. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ ഒരു സ്റ്റുഡൻറ്റിന് ഇവരുടെ ആൻസർ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പേരും ക്ലാസ്സൊക്കെ എഴുതാനുള്ളതായതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ റിക്വയർഡ് എന്ന് പറയുന്നത് ഓൺ ആക്കിയിടണം. ഇപ്പം നമ്മൾ കണ്ട, അതായത് പേരെഴുതുന്ന, ക്ലാസ് എഴുതുന്ന, ഡിവിഷൻ എഴുതുന്ന ആ ഒരു വിൻഡോ, സെയിം വിൻഡോ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഒരു 50 ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യേണ്ടതും ഇതേ വിൻഡോ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മളുടെ എക്സാം ഏത് രൂപത്തിലുള്ളതായിരിക്കണം. അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ആയിരിക്കണം, അതോ ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിരിക്കണം, അത് വലിയ പാരഗ്രാഫ്സൊക്കെ ഉൾപ്പെടുന്ന ടൈപ്പ് ആയിരിക്കണം, അതോ എല്ലാം കൂടി വരുന്ന ടൈപ്പ് ആയിരിക്കണം. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പ്ലസ് എന്ന സിമ്പിൾ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാനുള്ള പേജ് വരും. അവിടെ എന്താ ഇതുപോലെ നൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്നും റൈറ്റ് സൈഡിൽ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്നൊരു ഇത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ട പോലെ ഷോർട്ട് ആൻസർ, പാരഗ്രാഫ്, പിന്നെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ്, ചെക്ക് ബോക്സസ്, ഡ്രോപ്പ് ഡൗൺ, ഇങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലേതാണ് നമുക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കാം. നമ്മളിപ്പോൾ എന്തായാലും ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. ഒരു 3 ടൈപ്പ് ചോദ്യങ്ങളും അതിൽ നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒന്നാമത്തെ ചോദ്യം നമുക്ക് ടൈപ്പ് ചെയ്യാം. സിമ്പിൾ ചോദ്യം, വാട്ട് ഈസ് ദ കളർ ഓഫ് മിൽക്ക്? ഇതാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തേക്കുന്ന ചോദ്യം. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് നമ്മുടെ താഴേക്ക് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ആദ്യം ഓപ്ഷൻ 1 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തത് ഗ്രീൻ, നമുക്ക് ഗ്രീൻ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്ത ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ഓപ്ഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 2 നമുക്ക് കൊടുക്കാം, റെഡ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എത്ര ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാനുള്ളതുണ്ട്. അടുത്ത ഓപ്ഷൻ ആഡ് ഓപ്ഷൻ എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്യരുത്, ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത് വരും ദ വൈറ്റ്. ഇതായത് നമുക്കൊരു 4 ഓപ്ഷൻ കൊടുത്തേക്കാം. ഓപ്ഷൻ 4, വൈറ്റ് കഴിഞ്ഞിട്ട് ഇനി അത് കൊടുക്കണ്ടേ? ഓക്കെ, ബ്ലൂ കൊടുക്കാം. ഓക്കെ, ബ്ലൂ. അങ്ങനെ നമ്മൾ 4 ഓപ്ഷൻസ് കൊടുത്തു. അപ്പോൾ നമ്മളുടെ ആ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ അദർ എന്നുള്ളത് കൊടുക്കണം നമുക്കുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. അതായത് നമ്മളുടെ ആ ആഡ് ഓപ്ഷൻ്റെ തൊട്ടുപ്പുറം കാണുന്ന അദർ, അതായത് 3 ഓപ്ഷൻ കൊടുത്തിട്ട് ഇതൊന്നും അല്ല വേറെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് കൊടുത്തു, ക്വസ്റ്റ്യൻ റെഡി, ഓപ്ഷൻസ് റെഡി. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട്, അത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ആൻസർ കീ എന്ന് പറഞ്ഞേക്കുന്നത് കാണാൻ പറ്റും. അതിൽ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്കിതിൽ എത്ര മാർക്ക്, ഈ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്, അത് പോയിന്റ്സ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എത്രയാണ് ആഡ് ചെയ്ത് കൊടുക്കാം, നമുക്കിപ്പോൾ ഇതിന് 1 point കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതിൽ ആൻസർ ഏതാണെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശരിയായിട്ടുള്ള ആൻസർ അതാ വൈറ്റ് ആണ്, നമുക്ക് വൈറ്റ് കൊടുക്കാം. അപ്പോൾ വൈറ്റ് ആണല്ലോ അല്ലേ, ആ വൈറ്റ് ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ആഡ് ആൻസർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ് താഴെ കിടക്കുന്നു ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു സ്റ്റുഡൻറ്റ് ആൻസർ ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാണെങ്കിൽ എന്ത് വേണം, തെറ്റാണെങ്കിൽ എന്ത് വേണം, അതായത് ശരിയായിട്ടുള്ള ആൻസർ എടുക്കുമ്പോൾ നമുക്ക് ഇത് എൻ്റെ ഫീഡ്ബാക്ക് വാവ് ഗുഡ് എന്നോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഓപ്സ് സോറി അങ്ങനെയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യാനായിട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കവിടെ കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്, ആൻസറിനെ ബേസ് ചെയ്തുള്ള ഫീഡ്ബാക്ക്, ശരിയാണെങ്കിൽ എന്ത് തെറ്റാണെങ്കിൽ എന്ത് എന്ന് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സേവ് കൊടുക്കാം. സേവ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ തൊട്ട് മുന്നിലത്തെ പേജിലേക്ക് വരും. അതിൻ്റെ താഴെ ഡൺ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ റെഡി ആയി കഴിഞ്ഞു. ഇനി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ തൊട്ട് താഴെയായിട്ടൊരു പ്ലസ് എന്ന് പറയുന്നൊരു സിമ്പിൾ കാണാൻ പറ്റും. അതിൽ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം വരും. ഇതേ രീതിയിൽ നമുക്ക് അവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ ഞാൻ ഒരു പിക്ചർ നമുക്ക് എങ്ങനെ നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് ആഡ് ചെയ്യാം എന്നും കൂടി കാണിച്ചു തരാം.
പല ചോദ്യങ്ങളുടെയും കൂടത്തിൽ പലപ്പോഴും നമുക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ ഇതിൽ എത്ര സ്റ്റാർ ഉണ്ട്, എത്ര ആപ്പിൾസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. വലിയ ക്ലാസ്സുകളിലേക്കാണെങ്കിൽ ഗ്രാഫോ അങ്ങനെ അല്ലെങ്കിൽ ടേബിൾസ് ഒക്കെ ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്കിവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ഏത് പിക്ചറാണ് ഉൾപ്പെടുത്തേണ്ടത് അത് നമ്മളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ എവിടെയാണ് നമ്മളിത് ചെയ്യുന്നത് അവിടെ ഇത് റെഡി ആയിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമത് കാര്യം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് ചേർന്ന് റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു സ്ക്വയർ ആയിട്ടുള്ള ഇമേജിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ നമുക്ക് ഇതിലേക്ക് ആവശ്യം വേണ്ടുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ എത്ര ആപ്പിളുണ്ട് ഈ പിക്ചറിൽ നിന്നാണ്. അപ്പോൾ ഇതാ ഞാനൊരു ഫോട്ടോ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട്, രണ്ട് ആപ്പിളുകളുടെ പടമുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ കൊടുത്ത് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് അപ്ലോഡാവും. ഇതാ ആപ്പിള് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ താഴേക്ക് സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെ ഓപ്ഷൻസ് ആഡ് ചെയ്യാം. അപ്പോൾ എത്ര ആപ്പിളുണ്ട് പിക്ചറിൽ എന്നുള്ളതിൻ്റെ ഓപ്ഷൻസ് കൊടുക്കാം നമുക്കിനി. അപ്പോൾ നമുക്ക് ആപ്പിൾ മാത്രമല്ല നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്യാൻഡീസോ സ്റ്റാർസോ ടേബിളോ ഗ്രാഫോ അങ്ങനെ എന്ത് പിക്ചർ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനോട് ചേർന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൂന്ന് ക്വസ്റ്റ്യൻസ് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പരീക്ഷ നടത്താൻ പോകുന്നത്. ഇനി നമുക്കിതിനെക്കുറിച്ച് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ തൊട്ട് മുകളിലായിട്ട് സെൻറ്ററിലായിട്ട് നമുക്കൊരു ആറ് ഡോട്ട്സ് കാണാൻ പറ്റും. ആ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഓർഡറിനെ എവിടെ വേണമെങ്കിലും കൊണ്ട് എത്തിക്കാൻ പറ്റും. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ പത്താമതാക്കാനോ പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ മൂന്നാമതാക്കാനോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. ക്വസ്റ്റ്യൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്ന ആറ് ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് മുന്നോട്ടോ പുറകോട്ടോ മീൻസ് മുകളിലേക്കോ താഴേക്കോ കൊണ്ടുപോയാൽ മതി. അതേപോലെ തന്നെ നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ചോയ്സുകളെ നാല് ഓപ്ഷൻസ് കൊടുക്കുന്നതിനെ നമുക്ക് ഓർഡർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഓപ്ഷൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് വിരൽ പ്രസ് ചെയ്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസിനെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ഒരു ടൂൾ കീ ആണ് ഈ കാണുന്നത്, ഈ പ്ലസ് ഒക്കെ വരുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് രണ്ട് സ്ക്വയറുകൾ കാണാൻ പറ്റും. അത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ സെക്ഷൻ തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എവിടെയാണോ ഏത് ക്വസ്റ്റ്യനാണോ സെലക്ട് ആയിരിക്കുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ ആ സെക്ഷൻ കീയിൽ ഞെക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് സെക്ഷനായിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തിരിയും. അപ്പോൾ നമുക്ക് എത്ര സെക്ഷനായിട്ടാണെങ്കിലും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ വേണമെങ്കിൽ തിരിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഗൂഗിൾ ഫോമിൽ എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ മിസ്റ്റേക്ക് വരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് അൺഡു ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയി സെറ്റിംഗ്സ് ഒക്കെ വരുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അൺഡു എന്നുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ ചെയ്ത കാര്യത്തെ റിവേഴ്സ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ പോയിട്ട് അൺഡു കൊടുത്താൽ മതി, വീണ്ടും തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ആ ഓപ്ഷനിലേക്ക് തിരിച്ചു വരും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് റിസീവർ കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുകളിലത്തെ മൂന്ന് ഡോട്ട്സിലെ സെറ്റിംഗ്സ് ഒക്കെ വരുന്ന ഭാഗത്ത് പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് കാണുന്നതെന്നും കൂടി നമുക്ക് കാണാനുള്ള ഓപ്ഷനുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടിയാണ് അറിയാനുള്ളത്. ഒന്ന്, നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ എങ്ങനെ നമുക്ക് സ്റ്റുഡൻസിലേക്ക് എത്തിക്കാം. രണ്ടാമത്തെ കാര്യം, സ്റ്റുഡൻസ് ഇതിൻ്റെ ആൻസറൊക്കെ ചെയ്തതിന് ശേഷം അവർ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനെ ഏത് രീതിയിൽ കാണാം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, സ്റ്റുഡൻസിൻ്റെ പേര് ആഡ് ചെയ്യാനായിട്ട് മൂന്നാമതൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ അത് പറഞ്ഞു തരാം വീഡിയോയുടെ അവസാനം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നത് ഇതേ വിൻഡോയിൽ തന്നെയാണ്. നമ്മൾ ആദ്യം പേര് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന അതേ വിൻഡോയിൽ തന്നെ അവിടെ നമ്മൾ ആദ്യം ഷോർട്ട് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. അതിന് പകരം ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്നിടത്ത് സെലക്ട് യോർ നെയിം എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. സെലക്ട് യോർ നെയിം. ആ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നമ്മളുടെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും പേര് കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ലിസ്റ്റ് അത് ഗൂഗിൾ ഷീറ്റിലോ എക്സൽ ഷീറ്റിലോ ചെയ്തേക്കുന്നത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഗൂഗിൾ ഷീറ്റിലോ അല്ലെങ്കിൽ എക്സൽ ഷീറ്റിലെയോ പേര് മൊത്തത്തിൽ ഒന്ന് കോപ്പി ചെയ്ത് വെച്ചേക്കുക. ഇനി പറഞ്ഞു വന്ന കഥ ബാക്കി പറയാം. സെലക്ട് യുവർ നെയിം എന്ന് നമ്മൾ കൊടുത്തതിന് ശേഷം താഴെ ഓപ്ഷൻ 1 എന്ന് വരും. ആ ഓപ്ഷൻ 1 എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ പേസ്റ്റ് കൊടുക്കുക. അങ്ങനെ പേസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തേക്കുന്ന മുഴുവൻ പേരുകളും താഴേക്ക് ലിസ്റ്റായിട്ട് ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3 എന്നുള്ള രീതിയിൽ താഴേക്ക് മുഴുവൻ പേരുകൾ നമ്മളുടെ വരും. അത് എത്ര പേരുണ്ടെങ്കിലും അത് താഴേക്ക് ലിസ്റ്റായിട്ട് വരും.
ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് അത് നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് അവിടെ അവർക്ക് സെലക്ട് യുവർ നെയിം എന്നുള്ളത് കാണാൻ പറ്റും. അവർ താഴേക്ക് നോക്കി കഴിയുമ്പോൾ അവരുടെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും പേരുണ്ടാകും. അതിൽ നിന്ന് അവരുടെ പേര് മാത്രം സെലക്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ഒരു കാര്യമുണ്ട്. അപ്പോൾ പേരിലെ സ്പെല്ലിങ്ങിലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഇത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയായി. നമുക്കിനി ഇത് എങ്ങനെ നമ്മളുടെ സ്റ്റുഡൻറ്റിലേക്ക് അല്ലെങ്കിൽ റിസീവറിലേക്ക് എത്തിക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മളുടെ പേജിൻ്റെ ടോപ്പിൽ കാണുന്ന ഒരു സെൻഡ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്നത് ഇമെയിൽ ആയിട്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇമെയിൽ ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കളക്ട് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതൊന്ന് ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. നമുക്ക് എത്ര അഡ്രസ്സ് വേണമെങ്കിലും അതിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ താഴെ ഇൻക്ലൂഡ് ഫോം ഇൻ ഇമെയിൽ എന്നുള്ളത് കൂടി ടിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ E2 എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരു ഇമെയിൽ ഐഡിയോ ഒന്നിലധികം ഇമെയിൽ ഐഡിയോ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഈ പേജിൻ്റെ താഴെയായിട്ട് സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇമെയിൽ ആയിട്ട് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് എത്തും. ഇനി ഇമെയിൽ അല്ല എങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിങ്ക് വാട്സപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്ത് നമുക്കിത് സ്റ്റുഡൻസിലെത്തിക്കാൻ പറ്റും. ഒരു പക്ഷേ ഇമെയിലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. ഇന്ന് എല്ലാവരും വാട്സപ്പൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് അവർക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ഇമെയിൽ സെലക്ട് ചെയ്ത ആ മെസ്സേജിൻ്റെ സിമ്പിളിൻ്റെ തൊട്ടപ്പുറയായി മറ്റൊരു സിമ്പിൾ കിടപ്പുണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു നീണ്ട ലിങ്ക് നമുക്കവിടെ കാണാൻ പറ്റും. അതിനെ ഒന്ന് ചെറുതാക്കാനായിട്ട് നമുക്ക് ഷോർട്ടൺ URL എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് ചെറുതാകും. അതിനുശേഷം നമുക്ക് കോപ്പി എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിൽ കാണുന്നത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലിങ്ക് കോപ്പി ആകും. ഇനി നമുക്കിതിനെ വാട്സപ്പിൽ കൊണ്ടുപോയി ഷെയർ ചെയ്യാം. ഇതാ ഞാനെൻ്റെ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നിടത്ത് ഒരു 2 സെക്കൻഡ് നേരം നമ്മൾ വിരലൊന്ന് അമർത്തി വെച്ചിട്ട് കൈ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ പേസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ആകും, നമുക്കത് അയക്കാൻ പറ്റും. ഇനി ഇതൊരു സ്റ്റുഡൻറ്റിലേക്ക് എത്താൻ പോവാണ്. ഞാനിനി സ്റ്റുഡൻറ്റിൻ്റെ മൊബൈൽ എടുത്തിട്ട് എങ്ങനെയാണ് അവിടെ ഈ മെസ്സേജ് എത്തുന്നതെന്നും അവർ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇതാണ് സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ. സ്റ്റുഡൻറ്റിൻ്റെ ഫോണിൽ വാട്സപ്പിൽ നമ്മൾ അയച്ചേക്കുന്ന ലിങ്ക് എത്തിയിട്ടുണ്ട്. ഇനി സ്റ്റുഡൻ്റ് ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കട്ടെ, എന്നിട്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അപ്പോൾ ലിങ്ക് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അവരുടെ മുന്നിലേക്ക് വരുന്ന സ്ക്രീൻ ദാ ഇതാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ഫസ്റ്റ് ഇൻ്റേണൽ എക്സാമിനേഷൻ June 2020, ദെൻ ടൈപ്പ് യുവർ നെയിം ക്ലാസ് ആൻഡ് ഡിവിഷൻ, അവിടെ അവർക്കത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ താഴേക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആൻസറിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോഴേക്കും അത് സബ്മിറ്റഡ് ആയി. പെട്ടെന്ന് തന്നെ അവിടെ തന്നെ വ്യൂ സ്കോർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റിങ്സിൽ സ്കോർ അപ്പോൾ തന്നെ കാണാനുള്ള ഓപ്ഷൻ ഓണാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വ്യൂ സ്കോർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്റ്റുഡൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിന് അപ്പോൾ തന്നെ എത്ര മാർക്ക് കിട്ടിയെന്ന് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 3 മാർക്ക് ആയിരുന്നു ടോട്ടൽ, അതിൽ 2 മാർക്ക് സ്റ്റുഡൻറ്റിന് കിട്ടി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ സ്റ്റുഡൻറ്റ് കാണണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ സെറ്റിങ്സിൽ പെട്ടെന്ന് മാർക്ക് കാണുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്ക് കാണുന്ന ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടാൽ മതി. അങ്ങനെ സ്റ്റുഡൻറ്റ് റെസ്പോൺസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഗൂഗിൾ ഫോമിൻ്റെ ഹോം സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ നമുക്കത് എങ്ങനെ കാണാൻ പറ്റും. അതിൽ റെസ്പോൺസസ് എന്ന് പറഞ്ഞ് കിടക്കുന്നതിൻ്റെ അകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ടാകും, എത്ര പേര് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളത്. അത് 2, 5, 10, 30 അങ്ങനെ എത്രയാണെന്ന് വെച്ചാൽ കാണാൻ പറ്റും. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ താഴേക്ക് ഇതിൻ്റെ ഒരു ആൻസറിങ് പാറ്റേൺ കാണാൻ പറ്റും ജനറലായിട്ട്. ഇനി അതുകൂടാണ്ട് അതിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലത് സൈഡിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ താഴേക്ക് ഓരോ വ്യക്തികളുടെയും ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും റെസ്പോൺസ് നമുക്ക് കാണാം, അവർക്ക് കിട്ടിയേക്കുന്ന സ്കോർ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികൾക്കും കിട്ടിയേക്കുന്നതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് നോക്കാൻ ഉള്ളൊരു ഓപ്ഷനാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ പച്ച മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന മുഴുവൻ റെസ്പോൺസുകളുടെയും ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് മാറ്റിയുള്ള കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോം കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് മറ്റെവിടെയെങ്കിലും മറ്റു ആവശ്യങ്ങൾക്ക്, അത് എക്സലിലോ മറ്റെവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം.
അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും റെസ്പോൺസുകളായാലും നമുക്ക് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. ഗൂഗിൾ ഫോം കുറച്ച് മനസ്സിലാക്കി കൈകാര്യം ചെയ്താൽ ഒരുപാട് ഉപകാരപ്രദമായ ഒന്നാണ്. ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ്സുകളുടെ സമയത്തൊക്കെ നല്ല രീതിയിൽ ഇതിനെ യൂസ് ചെയ്യാം. എല്ലാവരും ഇത് മനസ്സിലാക്കി ഇതിനെ ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ അതാ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഗൂഗിൾ ഫോംസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ആയി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്ലാരിറ്റി കുറവുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇനി അതല്ല ഇത് റിയാലിറ്റിയിൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള സംശയം തോന്നുവാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ടൊന്ന് ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഇത്തരം ഉപകാരപ്രദമായ മറ്റ് വീഡിയോകൾക്കായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിലേക്ക് ഒന്ന് പ്രസ് ചെയ്തേക്കുക. ആ ബെല്ലൈക്കണും കൂടി അമർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ.